നമസ്കാരം നടി എന്നതിലുപരി സമകാലിക വിവാദ വിഷയങ്ങളിൽ വീറോട് സംസാരിക്കുന്ന വ്യക്തിയാണ് പാർവതി തിരുവോത്ത് പക്ഷെ സാമൂഹിക പ്രസക്തിയുള്ള വിഷയങ്ങൾ പ്രതികരിക്കുകയും അത്തരത്തിൽ സിനിമകളിൽ അഭിനയിക്കുകയും ചെയ്യുന്ന താരത്തിന്റെ യഥാർത്ഥ മുഖമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് താരത്തിന്റെ പുതിയ സിനിമയുടെ പൂജാ ചടങ്ങിനിടെ താൻ ധരിച്ചിരുന്ന മാസ്ക് കൂറി തൊട്ടടുത്തു നിൽക്കുന്ന ആളുടെ കയ്യിൽ പിടിക്കാൻ കൊടുത്ത പാർവതിയുടെ പ്രവൃത്തിയാണ് വിമർശനങ്ങൾക്ക് കാരണമായിരിക്കുന്നത് ലിജിൻ ജോസ് സംവിധാനം ചെയ്യുന്ന ഹെറർ എന്ന സിനിമയിലാണ് നടി പാർവതി തിരുവോത്ത് അഭിനയിക്കാൻ പോകുന്നത് ഈ ചിത്രത്തിന്റെ പൂജ ചടങ്ങുകൾ കഴിഞ്ഞ ആഴ്ച തിരുവനന്തപുരത്ത് വെച്ചായിരുന്നു നടന്നത് പാർവതി അടക്കമുള്ളവർ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു ഇതിൻ്റെ ദൃശ്യങ്ങളാണിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായതും ദൃശ്യങ്ങളിൽ പാർവതിക്ക് ഒരാൾ കുട പിടിച്ചു കൊടുക്കുന്നതിൻ്റെയും താൻ ധരിച്ചിരുന്ന മാസ്ക് കൂരി പാർവതി ഇയാളുടെ കയ്യിൽ കൊടുക്കുന്നതിൻ്റെയും ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് ഇത് ചൂണ്ടിക്കാട്ടിയാണ് പലരും താരത്തിനെതിരെ തിരിയുകയും കലക്കൻ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നത് പാർവതിക്ക് പകരം ഇത് മമ്മൂട്ടിയോ മോഹൻലാലോ ആയിരുന്നെങ്കിൽ ഈ പാർവതിയെ പോലുള്ളവർ തന്നെ ഇതിനെ വിമർശിച്ച് രംഗത്ത് വരില്ലേ എന്നാണ് പലരും ചോദിക്കുന്നത് ആദർശം പറഞ്ഞാൽ മാത്രം പോരാ പ്രവൃത്തിയിലും വേണമെന്ന് മറ്റു ചിലരും കമന്റ് ചെയ്തിരിക്കുന്നു മോഹൻലാൽ കോവിഡ് കാലത്ത് വീട്ടുജോലിക്കാരെ സാധനങ്ങൾ വാങ്ങാൻ പുറത്തേക്ക് പറഞ്ഞേച്ചു എന്നതിന്റെ പേരിൽ ഒരുപാട് പഴികൾ കേൾക്കുകയും ട്രോൾ മഴ നിറഞ്ഞതുമാണ് അന്ന് ട്രോൾ ഇട്ടവരൊക്കെ ഇന്ന് പാർവതിയുടെ കാര്യമായപ്പോൾ എല്ലാം മറന്നു എന്ന് പറയുന്നതാണ് നല്ലത് ഒരു കുടി സ്വന്തമായി പിടിക്കാൻ കഴിയാത്തതു പോട്ടെ ധരിച്ചിരിക്കുന്ന മാസ്ക് കൂരി അയാളുടെ കയ്യിൽ കൊടുക്കുകയാണ് ഏത് കോവിഡ് പ്രതിരോധിക്കാൻ വേണ്ടി ധരിക്കുന്ന മാസ്ക് തന്നെയാണ് മറ്റൊരാളുടെ കയ്യിൽ കൊടുത്തിരിക്കുന്നത് സവർണ ഭ്രമണിക്കലെ ഹെജനിമാരുടെ കുറെ പ്രബന്ധങ്ങൾ എഴുതാനുള്ള അവസരമാണ് ഈ ചിത്രത്തിൽ പാർവതി ആയതുകൊണ്ട് മാത്രം നഷ്ടപ്പെട്ടു പോയത് എന്ന് മാത്രം പറയാം അതേസമയം മലയാള സിനിമാ മേഖലയിൽ തുല്യതയ്ക്കായുള്ള പോരാട്ടം തുടരുമെന്ന് പാർവതി തിരുവോത്ത് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു അന്തസ്സില്ലാതെ ഇനി ജീവിതം തുടരാൻ ഇല്ലെന്നും തുല്യനിധിയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഡബ്ല്യു സി സി മാത്രം നേടുന്നുവെന്നും പാർവതി പറഞ്ഞു പുഴു സിനിമയുമായി ബന്ധപ്പെട്ട് ഒരു പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു പാർവതിയുടെ ഇത്തരത്തിലെ പ്രതികരണം എല്ലാവരും നിശബ്ദത വിടിയേണ്ട സമയമായെന്നും പാർവതി പറഞ്ഞു കസബ സിനിമയുമായി ബന്ധപ്പെട്ട് തന്നെ വിമർശിച്ചവർക്കുള്ള മറുപടിയായും പുഴു എന്ന് പാർവതി വ്യക്തമാക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിനേഴിലാണ് മമ്മൂട്ടി സിനിമ കസബയ്ക്കെതിരെ രൂക്ഷ വിമർശനവുമായി നടു പാർവതി നേരത്തെ രംഗത്തെത്തിയത് ഞാൻ അടുത്തിറങ്ങിയ ഒരു ചിത്രം കണ്ടു അതൊരു ഹിറ്റായിരുന്നു എന്ന് ഞാൻ പറയുന്നില്ല എനിക്കത് ഏത് സിനിമയാണെന്ന് പറയണമെന്നില്ല നിങ്ങൾക്കറിയാം ഏതാണ് ആ സിനിമയെന്ന് അത് കസബ തന്നെയാണ് എനിക്കത് നിർഭാഗ്യവശാൽ കാണേണ്ടി വന്ന ചിത്രമാണ് ആ സിനിമയുടെ അണിയറകൾ പ്രവർത്തിച്ച എല്ലാ സാങ്കേതിക പ്രവർത്തകരോടുമുള്ള ബഹുമാനം മനസ്സിൽ വെച്ച് തുറന്നു പറയട്ടെ അതിന് വല്ലാതെ നിരാശപ്പെടുത്തി അതുല്യമായ ഒരുപാട് സിനിമകൾ ചെയ്ത തന്റെ പ്രതിഭ തെളിയിച്ച ഒരു മഹാനടൻ ഒരു സീനിൽ സ്ത്രീകളോട് അപകീർത്തകരമായ ഡയലോഗുകൾ പറയുന്നത് സങ്കടകരമാണ് സിനിമ ജീവിതത്തെയും സമൂഹത്തെയും പ്രതിഫലിപ്പിക്കുന്നതാണെന്ന് പറയുന്ന ഒരുപാട് ജനങ്ങളുണ്ട് അത് സത്യമാണ് എന്നാൽ നമ്മൾ അതിനെ മഹത്വവൽക്കരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നിടത്താണ് അതിൻ്റെ അതിർവരമ്പ് ഒരു നായകൻ പറയുമ്പോൾ തീർച്ചയായും അതിനെ മഹത്വവൽക്കരിക്കുക തന്നെയാണ് ഇത് മറ്റു പുരുഷന്മാർക്കും ഇതേ കാര്യം ചെയ്യാനുള്ള ലൈസൻസ് നൽകലാണ് ഇത് ചെയ്യുക എന്നാൽ സെക്സിയും കൂളുമാണെന്നാണ് അവർ ധരിക്കുന്നത് അതൊരു പക്ഷം അതിനെക്കുറിച്ച് നമ്മൾ ഒരുപാട് സംസാരിച്ചു ഇനിയും സംസാരിച്ചു കൊണ്ടേയിരിക്കും കാരണം ഇതുപോലുള്ള നായകത്വം നമുക്ക് വേണ്ട നമ്മൾ എവിടെ നിന്നാണ് വരുന്നതെന്ന് നമുക്കറിയാം നമ്മുടെ സഹപ്രവർത്തകരായ അഭിനേതാക്കളിലും സംവിധായകരിലും ഭൂരിഭാഗം പേരും വനിതാ കൂട്ടായ്മയെ പിന്തുണയ്ക്കുകയാണ് ചെയ്തത് ഇവരെല്ലാം ഇക്കാര്യം നമ്മളുമായി ചർച്ച ചെയ്യാൻ ഒരുക്കമായിരുന്നു അതൊക്കെ വളരെ പോസിറ്റീവായിരുന്നു എന്നാണ് പാർവതി അന്ന് പറഞ്ഞത് പിന്നാലെ താരത്തിനെതിരെ അന്ന് വിമർശനങ്ങളും ശക്തമായി ഉയർന്നിരുന്നു വെബ് ഡെസ്ക് തത്വമ്യ ന്യൂസ്